സാൻസ് ഹെൽത്ത് വിസ്കിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചോലെ ബട്ടൂരിയാണ്. അപ്പം അത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ ഫ്ലോപ്പായോ നമുക്ക് കണ്ടറിയാം. അപ്പം ഞാൻ ഫസ്റ്റ് കുഴയ്ക്കാൻ പോകുന്നത് ബട്ടൂരയാണ്. അപ്പോൾ ബട്ടൂരയ്ക്ക് നമുക്ക് വേണ്ടത് 2 കപ്പ് മൈദ, 1 കപ്പ് ആട്ട, ഇതാണ് ഞാൻ എടുക്കുന്നത് റേഷ്യോ. അപ്പം മൈദ തന്നെ കുഴച്ചുണ്ടാക്കുന്നുണ്ട്, ആട്ടയായാലും നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു ഇപ്പം നല്ലൊരു പെർഫെക്ഷൻ കിട്ടും നമുക്ക്. ഇപ്പോൾ 2 കപ്പ് ആ മൈദയും 1 കപ്പ് ആട്ടയും കൂടി ചേർത്ത് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ പൊടിയുടെ കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഈ പൊടി കുഴയ്ക്കുന്നത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ പൊടി കുഴയ്ക്കുന്നത് നമ്മുടെ തൈരിലോ ഇല്ലെങ്കിൽ തൈരൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്ത് വെള്ളം ഒഴിച്ച് നമ്മളത് മോര് പരുവമാക്കിയിട്ടാണ് നമ്മൾ അതിനകത്താണ് കുഴച്ചെടുക്കാൻ പോകുന്നത് ഈ മാവ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ മാവ് കുഴച്ചുവെച്ച ഒരു ബട്ടൂര എന്ന് പറഞ്ഞ ഒരു ചെറിയ പുളിരസമൊക്കെ ഒരു ചെറിയൊരു പുളിപ്പ് കാണും. ഒത്തിരി പുളിയൊന്നുമല്ല, എന്നാലും പൂരിയേക്കാളും ഒരു ചെറിയൊരു ടേസ്റ്റിനൊരു വ്യത്യാസം കാണും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ മോരിൽ കുഴക്കുന്നത്. ഞാൻ ഇച്ചിരി അയിമോദം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ, ഇല്ലെങ്കിൽ അജ്വൈനെന്നും പറയും. അപ്പോൾ അയിമോദം കൂടി ചേർക്കുമ്പോൾ നമ്മൾ പൂരി ബട്ടൂര ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പ്രത്യേക ടേസ്റ്റ് കിട്ടും നമുക്ക്. ഞാൻ ബട്ടർ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് അതിലൊന്ന് നല്ലോണം ഒന്ന് മാവൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഞാനിപ്പോൾ 1/2 കപ്പ് മോരാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം മാവൊക്കെ നല്ലോണം കുഴച്ച് നല്ല കുഴഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിനെയും ഒന്ന് അടച്ച് വെക്കണം. ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂറത്തേക്ക് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ആ സമയം കൂടെ നമുക്ക് നമ്മുടെ ചോല ഉണ്ടാക്കാം. മസാല ആക്കുമ്പോഴത്തേന് ഇതൊന്ന് ഇരുന്ന് സെറ്റാവും. അപ്പം നമുക്ക് ചോല ഉണ്ടാക്കാൻ ഞാൻ ആദ്യമേ തന്നെ സോസ് പാനാണ് എടുത്ത് വെക്കുന്നത്. സോസ് പാൻ ഞാൻ എടുത്ത് 1/2 കപ്പ് വെള്ളം എടുത്ത് വെച്ച് അതിനകത്തോട് ഞാനൊരു 2 ടീസ്പൂൺ നമ്മുടെ തേയില തേയിലയും കൂടി ഇട്ട് അതിനെ നല്ലോണം വെട്ടി തിളപ്പിച്ച് അതൊന്ന് ഓഫ് ചെയ്തൊന്ന് ആറാൻ വഴക്കാം. ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ ചോലയെന്ന് പറഞ്ഞാൽ വെള്ളക്കടലയാണ്. അപ്പോൾ വെള്ളക്കടല ഞാൻ നല്ലോണം കുതിർത്ത് കഴുകി ഞാനിപ്പോൾ എടുത്തു വച്ചിട്ടുണ്ട്. 2 കപ്പ് വെള്ളക്കടല എടുത്തത്. അതിനകത്തോടെ നമുക്ക് ഗരം മസാലയായ ജാതിപത്രിയും കുറച്ച് ഗ്രാമ്പൂ, പട്ട, നമ്മുടെ സ്റ്റാർ അനീസ് എന്ന് പറഞ്ഞതും, പിന്നെ നമ്മുടെ ഏലക്കായ 6 ഏലക്കായ ഞാൻ എടുത്തിട്ടുണ്ട്, അതും പിന്നെ നമ്മുടെ കറുവപ്പട്ട അതും കൂടെ ഇട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ പെരിഞ്ചീരകം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ഇടാം. അപ്പം നമുക്ക് ഉപ്പ് വെന്ത് കഴിയുമ്പോൾ ഉപ്പ് കാണുമല്ലോ. അപ്പം മഞ്ഞപ്പൊടി ഈ സമയത്ത് ഇടാം, ഇല്ലെങ്കിൽ പിന്നെ ആയാലും ഇടാം. നമുക്ക് മസാല ചേർക്കുമ്പോഴായാലും ഇടാം. ഞാനിപ്പം മഞ്ഞപ്പൊടിയും കൂടി ഇട്ടാണ് വേവിക്കുന്നത്. അപ്പം ഞാനൊരു 3 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കടല വേവിക്കാൻ. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ആ തിളപ്പിച്ച് വെച്ച തേയില വെള്ളവും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് വെള്ളവും കൂടെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിക്കാൻ വെക്കണം. അപ്പം നമ്മുടെ കടലയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 6 വിസിലോളം അടിച്ചിട്ടായിരുന്നു. അപ്പം കടലയൊക്കെ നല്ല വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം ചോലയ്ക്കുള്ള. അപ്പം ചോലയുടെ മസാല ഉണ്ടാക്കുമ്പം നമുക്ക് നമ്മളെപ്പോഴും ഇതിൻ്റെ ഈ കടല ഈ ചോല വേവിച്ച് വെച്ച കടല വേവിച്ച് വെച്ച വെള്ളവും ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു പാൻ എടുത്ത് വെച്ച് നമുക്ക് അതിനകത്തോട്ട് 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തോട്ട് ഞാനൊരു 2 വറ്റലും കൂടി ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. കൂട്ടത്തിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഞാൻ അതിനകത്തോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ജീരകം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് നമ്മുടെ സവാളയാണ്. ഇപ്പം സവാളയും നമ്മുടെ തക്കാളിയും കൂടി ചേർക്കുമ്പോൾ ഞാൻ ഇതിനകത്ത് പേസ്റ്റാക്കി ഞങ്ങൾ ഇതിനകത്ത് നല്ലോണം പേസ്റ്റാക്കി അരച്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഉള്ളിയുടെ പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് എളുപ്പം നമുക്ക് വഴണ്ട് കിട്ടും നമുക്ക്.
ആ സമയത്ത് നമുക്ക് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് പച്ചമുളകും ഇഞ്ചിയും ഇഞ്ചിയും ഞാനൊന്ന് നീളത്തി കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഇപ്പം ജസ്റ്റ് ലാസ്റ്റ് ഫൈനലാകുമ്പോൾ നമുക്കൊന്ന് കടിക്കാനൊക്കെ ടേസ്റ്റ് കിട്ടും. ഈ സമയത്ത് ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലോണം ഒന്ന് വഴട്ടുക. അപ്പം ഇളപ്പൊന്ന് വഴണ്ടോളും. വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിനകത്തോട്ട് മസാല ചേർത്ത് കൊടുക്കണം. മസാലയ്ക്കായിട്ട് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ആയാലും മതി, സാധാ മുളക് പൊടി ആയാലും മതി, മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് ഈ പൊടി നല്ലോണം ഒന്ന് പച്ചമണം മാറുന്ന വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഗരം മസാല 1 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഞാൻ 2 തക്കാളി പേസ്റ്റാക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പം 1 സവാളയ്ക്ക് ഞാൻ 2 തക്കാളിയാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 തക്കാളിയും കൂടെ നല്ലോണം ഇളക്കി അത് നല്ലോണം ഒന്ന് വഴണ്ട് കെട്ടിയെടുക്കാം. തക്കാളിയും സവാളയുടെ നമ്മൾ പേസ്റ്റ് ആക്കും. നമ്മൾ മസാലയാക്കുമ്പം എപ്പോഴും നോക്കേണ്ടത് തക്കാളിയുടെ മസാലയുടെ സൈഡിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴാണ് നമ്മുടെ മസാല റെഡിയായി നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒന്നുകൂടെ ഒന്ന് മസാല വെള്ളമൊക്കെ ഒന്നുകൂടെ ഒന്ന് പറ്റുമ്പോഴത്തേന് മസാല റെഡിയാവും. കണ്ടില്ലേ, അപ്പം മസാല നല്ലോണം റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കടല, നമ്മുടെ ചോലയ്ക്കകത്ത് എടുത്തു വെച്ചിരുന്ന വെള്ളം, ചോലയ്ക്കകത്തുള്ള വെള്ളം നമുക്കിതിനകത്തോട്ട് ജസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂടാണല്ലോ വെള്ളത്, അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മളല്ലാണ്ട് വെള്ളം ഇപ്പോൾ ഒഴിക്കണമെന്നില്ല, നമുക്ക് ആ വെള്ളം തന്നെ മാത്രം മതി ഒന്ന് നമുക്ക് മസാലയാക്കി ഒന്ന് ഇതാക്കിയെടുക്കാൻ, ഗ്രേവി ആക്കിയെടുക്കാൻ. ഇനി നമുക്ക് നമ്മുടെ ഉണ്ടോ എണ്ണയൊക്കെ സൈഡിൽ നിന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചോല എടുത്തു വെച്ചിരിക്കുന്ന ചോല ഇട്ട് കൊടുക്കാം. അപ്പോൾ ചോലയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഞാനൊരു ഇച്ചിരി വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കും അതിനകത്തോട്ട്. കാരണം ഇച്ചിരി ഗ്രേവി കുറുകും, നമുക്ക് കുറച്ചും കൂടെ കഴിയുമ്പോൾ എന്തായാലും ഒന്ന് കുറുകും. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രേവി പരുവത്തിന് തന്നെ കിട്ടും. ഈ സമയത്ത് നമുക്ക് ഈ കടല ഒന്ന് ഉടച്ചു കൊടുക്കാം, എന്നാലേ ഒന്ന് ഇതായി വരത്തുള്ളൂ. അപ്പോൾ കടല ഉടയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കറിയുടെ അടിയിൽ കിടക്കുന്ന കടലയാണ് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കേണ്ടത്. ഒരിക്കലും മേളത്തെ ഉടയ്ക്കല്ല, താഴെ കിടക്കുന്ന കടല നമുക്കൊന്ന് ഉടച്ചു കൊടുക്കണം. താഴെ കിടക്കുന്ന കടലയെല്ലാം ഞാനൊന്ന് ഉടയ്ക്കുവാണ്. അപ്പം നമ്മുടെ കറി ഒന്ന് കുറുകി വരും. ഇപ്പോൾ നമ്മുടെ ചോല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഇച്ചിരി നമ്മുടെ കസൂരി മേത്തി, നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡിഷിനൊക്കെ എപ്പോഴും കസൂരി മേത്തി ചേർക്കുമ്പം അതിന് പ്രത്യേക ടേസ്റ്റും ഫ്ലേവറാണ്, അത് മസ്റ്റാണ്, അവർ ചേർത്തിരിക്കും. അപ്പം ഞാൻ കസൂരി മേത്തിയാണ് ചേർത്തത്. അതും കൂടി ചേർത്ത് നല്ലോണമൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ജസ്റ്റ് ഒന്ന് ചേർത്തും കൂടെ കൊടുക്കാം ഒരു ഫൈനൽ ടച്ചിന്. അപ്പോൾ സ്വല്പം ഗരം മസാലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. അപ്പോൾ നമ്മുടെ ചോല റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിൽ മാറ്റി വെച്ച് നമുക്കിനി നമ്മുടെ ബട്ടൂര റെഡിയാക്കണം. വെള്ളം വേണമെങ്കിൽ നമുക്ക് പറ്റിക്കാം നമ്മുടെ ചോലയുടെ, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ മതിയെങ്കിൽ ഇങ്ങനെ ആയാലും മതി. കാരണം കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് പറ്റും, കുറുകി ഒന്ന് പറ്റും വെള്ളമൊക്കെ ഒന്ന്. അപ്പം ചോല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടൂരയ്ക്ക് റെഡിയാക്കാം. അതിന് വേണ്ടി നമ്മൾ മാവ് കുഴച്ച് വെച്ചായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിനെ ഒന്ന് നല്ലോണം ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്തെടുക്കാം. കണ്ടത് സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. ഇപ്പം നമുക്കിതിനി ഒന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ഞാൻ ഒരു പാനിൽ ഫ്രൈ ചെയ്തെടുക്കാനാണ് ആവശ്യമായിട്ടുള്ള എണ്ണ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം കൂടെ നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ബോൾസ് എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ബോളായിട്ട് എടുക്കുമ്പം
ചപ്പാത്തിയുടെ അത്രയും വലിയ ബോളും വേണ്ട, എന്നാൽ ഒട്ട് തീരെ പൂരിയുടെ അത്രയും തീരെ ചെറുതും ആവല്ല, ഒരു മീഡിയം സൈസ് ആവണം. നമുക്കതിൻ്റെ നാല് സൈഡും കൂടെ പരത്തി കൊടുക്കാം. പരത്തുമ്പം നമ്മൾ പരത്തി ഫൈനലായിട്ട് വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഒത്തിരി കട്ടി കുറഞ്ഞാവല്ല, സൈഡ്സൊക്കെ ഇച്ചിരി ഒരു തിക്നെസ് കാണണം. തീരെ അങ്ങ് തിന്നായി കഴിഞ്ഞാൽ അത് പൊങ്ങി വരാൻ ചിലപ്പം പാടായിരിക്കും. അപ്പം ഇച്ചിരി ഒരു കട്ടിയൊക്കെ കാണണം. എന്നാലേ സൈഡ്സൊക്കെ അത്ര ഇച്ചിരി ഒരു തിക്നെസ് ഉണ്ടെങ്കിൽ നമ്മുടെ ബട്ടൂര ഒരു പെർഫെക്റ്റ് ആയിട്ട് വരികയുള്ളൂ. അപ്പം ഞാൻ ഇച്ചിരി വലുപ്പത്തിലാണ് പരത്തുന്നത് ബട്ടൂരയ്ക്കുള്ള മാവ്. അപ്പം പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ എണ്ണ ഓൾമോസ്റ്റ് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ എണ്ണയ്ക്കകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. ഉണ്ടല്ലേ. അപ്പം ബട്ടൂര ചെറിയ സൈഡ്സൊക്കെ ചെറിയൊരു തിക്നെസ് ഞാൻ വെച്ചിട്ടുണ്ട്. ഒത്തിരി അങ്ങ് പരത്തി നൈസാക്കിയിട്ടില്ല. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ ചൂടായി വന്ന എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ എപ്പോഴും നല്ല ചൂടിലായിരിക്കണം, തീരെ ലോ ആയിരിക്കില്ല, അപ്പം പൊങ്ങി വരത്തില്ല. അപ്പോൾ നല്ലൊരു ഫ്ലെയിം കാണണം. അപ്പം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതൊന്ന് വേവാൻ സമയം കൊടുക്കണം ബട്ടൂരയൊക്കെ ആകുമ്പം, ഇല്ലെങ്കിൽ പൊങ്ങി വരത്തില്ല ബട്ടൂര. അത് ഒന്ന് വെന്ത് വന്നാലേ അതൊന്ന് ഫ്ലഫി ആയിട്ട് വരുള്ളൂ ബട്ടൂര. ഇപ്പം കണ്ടില്ലേ ബട്ടൂര നല്ല ഫ്ലഫി ആയി നല്ല പൊങ്ങി വരുന്നുണ്ടല്ലേ. നല്ല സൂപ്പർ ബട്ടൂര ആയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് ബട്ടൂര. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കമൻസൊക്കെ പോസ്റ്റിൽ അറിയിപ്പിക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്താൽ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പം ബട്ടൂര, ഫസ്റ്റ് ബട്ടൂര റെഡി ആയിട്ടുണ്ട്. എല്ലാവരും സേഫായിട്ട് തന്നെ വീട്ടിൽ ഇരിക്കുക. അപ്പം ഞാൻ ഒരു ബട്ടൂരയും കൂടെ എൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം സെക്കൻഡ് ബട്ടൂരയും നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും അതിന് സമയം കൊടുത്താൽ മാത്രമേ അതൊന്ന് വെന്ത് പൊങ്ങി വരികയുള്ളൂ. അപ്പം സെക്കൻഡ് ബട്ടൂരയും റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിനെ ഒന്ന് ഇതൊന്ന് ട്രൈ നമുക്കൊന്ന് ഒന്ന് കഴിച്ച് നോക്കാം, ഒന്ന് എടുത്ത് നോക്കാം. കണ്ടില്ലേ നല്ല സോഫ്റ്റാണ് ബട്ടൂര, ഒത്തിരി കട്ടിയില്ല, ഒന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കടലയും നല്ല കുറുകി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ചോളെ ബട്ടൂരയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.